ിൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് അടക്കം പിടികൂടിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ആണ് ചേരുന്നത്. സലാം, എപ്പോഴാണ് സംഭവം? എന്താണ് ഈ റെയ്ഡ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? രശ്മി, അരമണിക്കൂർ മുമ്പാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെ ഇരവികാട് ബൈപ്പാസിന് സമീപം ഒരു വീട്ടിൽ റെയ്ഡ് നടത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ കണ്ടെടുത്തത് സ്ഫോടക വസ്തുക്കൾ, വടിവാളുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ, MDMA ഉൾപ്പെടെയുള്ള കഞ്ചാവ്, മയക്കുമരുന്നുകൾ തുടങ്ങിയവയാണ് കണ്ടെടുത്തത്. സംഭവസ്ഥലത്തു നിന്നും രണ്ടു പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒരാൾ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോഴും ആ പോലീസിനെ തെരച്ചിൽ തുടരുകയാണ്. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള പശ്ചാത്തലമുള്ള സംഘമാണ് ഇവരെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. വലിയ തോതിലുള്ള ഒരു അക്രമം ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം ആയുധങ്ങളും സ്ഫോട വസ്തുക്കളും സൂക്ഷിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന പ്രാഥമിക വിവരം. വലിയ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ SP തന്നെ നേരിട്ട് ഈ റെയ്ഡിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. രജനി. ശരി, സലാം പി ഹൈദ്രോസ് ആണ് വിവരങ്ങൾ നൽകിയത്.